ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതേ നമ്മൾ ആ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരൈറ്റാണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വഴുതനങ്ങയാണ് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു 3 വഴുതന എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് റൗണ്ടായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, പിന്നെ അതുപോലെ തന്നെ ചാറ്റ് മസാല 1/2 ടീസ്പൂണോളം ചാറ്റ് മസാലയും ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പം അതേ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങയാണ് ഇതിലോട്ട് നമ്മളുടെ ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം ഇതിലോട്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് മസാല തേക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം 1 ബൗളിലോട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 മീഡിയം സൈസുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയാണ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ 1 പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ അത് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഫ്രൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതേ ഇത് നന്നായി എല്ലാം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 5 മിനിറ്റോളം ഞാനിത് കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഇതെല്ലാം ഞാൻ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മളെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് അതിന് മേലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ ഇത് ഞാനിതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇതെല്ലാം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് 1-2 മിനിറ്റ് മതി. എനിക്കിത് പെട്ടെന്ന് ഞാൻ ഒരു ഫോൺ വന്ന് പോയപ്പോഴത്തേക്കും ഒന്ന് ലൈറ്റായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതേ ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. കണ്ടോ എൻ്റെ ഇതൊന്ന് ലൈറ്റായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിത് ഇതുപോലെ ഒരു ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ഈ ചപ്പാത്തിയിലോട്ട് നമ്മൾ ഈ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചപ്പാത്തി കഴിക്കാത്തയും വെജിറ്റബിൾ കഴിക്കാത്തയൊക്കെ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സിലൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു, ബൈ.